ശ്രീരാമകൃഷ്ണൻ, രാഷ്ട്രീയമായിട്ട് ഞാൻ ചോദിച്ചാൽ എന്തുകൊണ്ട് സി പി എമ്മിനെ ആ സ്പേസിലേക്ക് കടന്നില്ല, പറ്റിയില്ല ഡൽഹിയിൽ? അല്ല, അതിൻ്റെ കുറവുണ്ടെന്ന് ഞാൻ അംഗീകരിച്ചു. ഞാൻ ഞങ്ങൾക്ക് സി പി എമ്മിനൊക്കെ ഡൽഹിയിൽ അത് സാധിച്ചില്ല. അത് ഞാൻ അസംബ്ലിയിൽ ചോദിച്ചു, എന്നോട് ശ്രീ പാലോട്ട് രവി ചോദിച്ചു നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ചൂല് കൊണ്ട് അടി കിട്ടി, ആ ചൂല് ഞങ്ങളുടെ ചൂല് തന്നെയാണെന്ന് നിങ്ങളിതിന് വാശി പിടിക്കണം. നിങ്ങൾക്ക് കിട്ടി, അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ അനുഭവം. അത് തിരിച്ച് വേറെ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുന്നത് എന്തിനാണ് എൻ്റെ ചോദ്യം? ഇപ്പം ഞാൻ ഉദാഹരണം പറയാം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം, അതിന് വിവിധ ധാരകളുണ്ട്, ഒരുപാട് ഇങ്ങനെ അരുവികൾ ഒഴുകുന്ന പോലെ ഒരു ധാരയായിരുന്നു. ഇപ്പോൾ ഗാന്ധിജി അഹിംസാ സിദ്ധാന്തം ആയിട്ട് സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചു. INA രൂപീകരിച്ച ഒരു സൈന്യമുണ്ടായിട്ട് സുഭാഷ് ചന്ദ്രബോസ് നയിച്ചു. ഭഗത് സിംഗും സുഖദേവും രാജഗുരുവും ലജ്പത് റായും പോലെയുള്ള ആൾ ഗറില്ല പോരാട്ടമാണ് ശരിയെന്ന് കരുതി. കമ്മ്യൂണിസ്റ്റുകാർ അതിൻ്റെ കൂട്ടത്തിൽ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും ഭൂപരിഷ്കരണവും ബ്ലണ്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് അവരും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു. അപ്പോൾ ജന്മിത്തം ഇല്ലാതാകണം, അതൊക്കെ ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാകണം. ഇതെല്ലാം ചേരുന്ന ഒരു ഒഴുക്കായിരുന്നു സ്വാതന്ത്ര്യ സമരം, ഒരു നാഷണൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഹിസ്റ്ററി അങ്ങനെ തന്നെയാണ്, ലോകത്ത് പല സ്ഥലങ്ങളിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഐഡിയോളജി ഇല്ലാത്ത 21-ാം നൂറ്റാണ്ടിലൊരു അപൂർവ പ്രതിഭാസമാണെന്ന് പറഞ്ഞ് അങ്ങനെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അവരെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. ഞാൻ പറയുന്നത് അവരൊല്പം കൂടി പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയണം, എന്തുകൊണ്ട് സംഭവിച്ചെന്ന് മനസ്സിലാക്കണം, അവർക്ക് വിശാലമായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടാകണം, ഇന്ത്യ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെ സംബന്ധിച്ചും അഭിപ്രായം ഉണ്ടാകണം. കേവലം ഇങ്ങനെ ഇലക്ട്രിസിറ്റി ചാർജ് വെട്ടി കുറയ്ക്കുക മറ്റേ കുറയ്ക്കുക അങ്ങനെ എന്നുള്ള രൂപത്തിൽ മുന്നോട്ട് പോയവർ, അത് അവിടെ ആകുമ്പോൾ ഒരു വികാരത്തിൻ്റെ ഒരു പ്രകടനമായിട്ട് അത് അവിടെ. നിങ്ങളുടെ പാർട്ടിക്ക് ഒരു വലിയ ദേശീയ തലത്തിൽ ഒരു ഐഡിയോലോഗ് വേണം. ഇവരിപ്പോൾ ഇപ്പോൾ ഡൽഹി പോലീസിനെ കുറിച്ച് ആം ആദ്മി പാർട്ടി വളരെ കാര്യമായിട്ട് പറയുന്നതാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പരിചയക്കുറവുണ്ട്. എന്താണ് ഡൽഹി, എന്താണ് ഇന്ത്യ? ഡൽഹി പോലീസ് ഡൽഹി സംസ്ഥാനത്തിൻ്റെ നിയന്ത്രണത്തിൽ ആയിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഉണ്ടാകാൻ പോകുന്ന ഇതൊന്നും ചിന്തിക്കാത്തവരോ രാജ്യത്തെക്കുറിച്ച്, ഇപ്പോൾ കോൺഗ്രസ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ കുറച്ച് കാലം ഇടതുപക്ഷമൊക്കെ തന്നെ ഭരണത്തിൽ പലതരത്തിലും പങ്കാളികളായിരുന്നു, ഇതൊന്നും ചിന്തിക്കാത്തവരും നല്ലോ തീരുമാനിച്ചിരിക്കുന്നു. മാത്രമല്ല ഡൽഹി പോലീസിനെ നമ്മുടെ നിയമ സംവിധാനങ്ങൾ മാറ്റം വരണമെങ്കിൽ അതിനൊരു സിസ്റ്റമുണ്ട്, അതിനൊരു പ്രൊസീജിയറുണ്ട്, അത് പാർലമെൻറ്റിൽ വരണം, അവിടെ ചർച്ച ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള ബാലിശമായ ഇത് ജനങ്ങളെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ജനങ്ങളുടെ വികാരം ഇളക്കുക, അതിനുശേഷം അതിൻ്റെ ഒരു സമരരംഗത്തേക്ക് കൊണ്ടുപോകും. ഇത് ഒരു ഭരണാധികാരികൾക്ക് എത്ര കാലം ഈ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്നുകൊണ്ട് ഒരു സമൂഹത്തെ എത്ര കാലം നയിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളിടത്താണ് ആം ആദ്മി പാർട്ടിയുടെ കൺസിസ്റ്റൻസിയുടെ ചോദ്യം വരുന്നത്. നമ്മുടെ ഒരു ഇന്ത്യയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയാണ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സ്, അതിൻ്റെ കൺവെൻഷൻസ്, അതിൻ്റെ സാധ്യതകൾ ക്രിയേറ്റീവായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സോഷ്യൽ ചേഞ്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ രാജ്യത്ത് നടപ്പാക്കിയ മാറ്റങ്ങൾ, ഇപ്പോൾ ഏറ്റവും അവസാനമായി വിവരാവകാശ നിയമവും സേവനാവകാശ നിയമവും ഭക്ഷ്യസുരക്ഷാ നിയമം അടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇത് കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ അന്ധമായ സ്വകാര്യവൽക്കരണത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്? ഇപ്പോൾ കേരളത്തിലടക്കം 8 പുതിയ മെഡിക്കൽ കോളേജുകൾ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് വരുന്നത്. കേരളമുണ്ടായി ഇന്നേ വരെ ഇടതുപക്ഷവും UDFഉം മാറി മാറി ഭരിച്ചിട്ട് നമുക്ക് 5 മെഡിക്കൽ കോളേജാണ് ഉണ്ടാക്കാൻ പറ്റിയത്. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പുതിയതായി 8 മെഡിക്കൽ കോളേജുകൾ വരുന്നു. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു പുതിയ സർക്കാർ കോളേജ് പോലും തുടങ്ങിയില്ല. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 22 പുതിയ സർക്കാർ കോളേജുകൾ തുടങ്ങുകയാണ്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലടക്കം ആരോഗ്യ മേഖലയിലടക്കം ഗവൺമെൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പിൻവലിക്കണം എന്നുള്ള ഒരഭിപ്രായം നമുക്കില്ല. ഗവൺമെൻറ് വളരെ ആസൂത്രിതമായി ഒരു പ്ലാൻ്റെ ഭാഗമായിട്ട് കൃത്യമായ ഒരു പോളിസി ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് റിസൾട്ട് ഉണ്ടാക്കിയാൽ ഇവരെല്ലാവരും പറയും ഇത് സ്വാഭാവികമായിട്ടാണ്. ഇവിടെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾക്ക് പുറകിൽ ഒരു കാരണമുണ്ട്. ഇതൊന്നും ആകാശത്ത് പൊട്ടി വരുന്നല്ല, വെറുതെ ഇരിക്കുമ്പോ കാലം ചെല്ലുന്നോറും ഓരോ സ്ഥാപനങ്ങൾ പൊട്ടിമുളയ്ക്കും ഓരോ പുതിയ കാര്യങ്ങൾ ഉണ്ടാകും, അതിന്റെ പുറകിൽ ഒരു നയസമീപനമുണ്ട്. ആ നയസമീപനം, അപ്പൊ കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് വരുന്നത്. അപ്പൊ 100 കാര്യങ്ങളിൽ 90 കാര്യം പരിഹരിച്ചാൽ അതിനെ കുറിച്ച് ഒരാളും മിണ്ടില്ല. കാര്യങ്ങളെ കുറിച്ച് വലിയ രീതിയിൽ പ്രചരണം നടത്തും, വലിയ രീതിയിൽ അതിനോട് വർഗമുറ സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ ഒന്നും നടന്നില്ല എന്നോ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 10-70 വർഷക്കാലം എല്ലാം ഇവിടെ നിശബ്ദമായിരിക്കുന്നു എന്നും നമ്മൾ പറഞ്ഞില്ല. കുറച്ചൊക്കെ നടന്നു, പക്ഷേ നിങ്ങളുടെ പ്രയോറിറ്റി എന്തായിരുന്നു എന്നുള്ള പ്രശ്നം. നിങ്ങളിപ്പോൾ സ്കൂളുകളെ കുറിച്ച് പറയുന്നു, നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ അടിസ്ഥാനപരമായ മാറ്റത്തിന് തയ്യാറാവാതെ ചില ലേപന പ്രക്രിയകൾ, ഇപ്പോഴും നിങ്ങൾ ഭൂപരിഷ്കരണം നടപ്പാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. തീർച്ചയായിട്ടും ഭൂപരിഷ്കരണം നിങ്ങൾ അജണ്ടയിൽ വന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഡൽഹിയിൽ എന്തുകൊണ്ട് 500 സ്കൂൾ വേണമെന്ന് ഇവർ ആവശ്യപ്പെടേണ്ടി വന്നു? രാജ്യ തലസ്ഥാനത്ത് LP സ്കൂളുകളിൽ പോകാൻ കുട്ടികൾക്ക് പറ്റാത്ത സാഹചര്യം ഉള്ളത് കൊണ്ടാണോ 500 സ്കൂൾ ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടത്?
എന്തുകൊണ്ടത് ആവശ്യപ്പെട്ടേ ഇന്ത്യ 68 വർഷം ഇന്ത്യ ഭരിച്ചിട്ട് കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള പതിവായിട്ടുള്ള ആരോപണ പ്രത്യാരോപണമില്ല. ഇതിൽ നിന്ന് വ്യത്യസ്തമായി എന്ത് മോഡലാണ് ബംഗാളിൽ കമ്മീഷൻ റിപ്പോർട്ട് അടക്കമുള്ള ആധികാരികമായ പഠനങ്ങൾ ബംഗാളിലെ ന്യൂനപക്ഷങ്ങളുടെ വിജയകരമായി നടപ്പാക്കാൻ ശ്രീരാമകൃഷ്ണന്റെ പാർട്ടിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് അവർക്ക് ജനങ്ങൾ അവസരം നൽകിയത് ബംഗാളിലാണ്. അവിടെ എന്താണ് റിസൾട്ട്? ഭൂപരിഷ്കരണവും വിദ്യാഭ്യാസ പരിഷ്കരണവുമാണ് കേരളത്തിന്റെ മാറ്റത്തിന് അടിസ്ഥാനപരമായ കാതൽ. 30 ലക്ഷം ആളുകൾക്ക് പട്ടയം കൊടുത്ത് ചെറിയ കാര്യമാണോ? ഈ കേരളത്തിലെ എല്ലാ വാർഡുകളിലും പ്രാഥമിക വിദ്യാലയങ്ങളുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടായത് ചെറിയ കാര്യമാണോ? എല്ലാ പഞ്ചായത്തിനും ഹൈസ്കൂൾ, ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് സ്വപ്നം കാണാൻ കഴിയുന്നതാണോ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ശൃംഖല എന്ന് പറയുന്നത്? അതൊക്കെ തുടക്കം കുറിച്ചത് ഏത് കാലത്താണ്? ഭൂപരിഷ്കരണം തൊട്ടുള്ള ഈ മാറ്റത്തിന്റെ ഭാഗത്തിന്റെ ഭാഗമായിട്ടല്ലേ? അപ്പോൾ ഇന്ത്യയിൽ കേരളത്തിലൊരു മാറ്റവും ഇല്ല എന്ന് പറയുന്നത് എന്താ ഇത്തിരി ഇടതുപക്ഷത്തിന്റെ ഒരു വലിയ സംഭാവന തന്നെയാണ് കേരളത്തിലെ മാറ്റം എന്ന് പറയുന്നത്. സുരേഷ്, ഇതൊക്കെയാണ് വളരെ സീസൺഡ് പൊളിറ്റീഷ്യൻസ് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. എനിക്കിവിടെ പറയാനുള്ളത്, സർ പറഞ്ഞതുപോലെ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ ഒരു സൈഡിൽ വെച്ചിട്ട് ചെയ്യാത്ത കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. ഞങ്ങൾ വന്നിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല, അന്ന് വന്നിട്ട് ചെയ്ത കാര്യങ്ങൾ, അത് ചെയ്ത 3 പ്രോമിസസ് 4 ദിവസം കൊണ്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഓരോ ഇതായിട്ട് ഞങ്ങൾ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈവൻ ഞങ്ങൾക്കൊരു ഐഡിയോളജി ഇല്ല, സ്വരാജ്, അതാണ് ഞങ്ങളുടെ ബേസിക് ഐഡിയോളജി. പിന്നെ കറപ്ഷൻ മറ്റു സ്വരാജ് എന്ന ഇതിൽ ഇപ്പോൾ ഉള്ളത് ഒരു ഐഡിയോളജി മാത്രമേ ഉള്ളൂ. അതിനൊരു പ്രോസസ്സായിട്ട് കൺവേർട്ട് ചെയ്യണം, അതിന് ടൈം എടുക്കും. അതിൽ സ്കിൽസ് വേണം, ടൂൾസ് വേണം. ഈ ടൂൾസ് എല്ലാം ഉപയോഗപ്പെടുത്തി പോകാൻ ഞങ്ങൾക്ക് ടൈം വേണം. അത് ഒരു മാസം കൊണ്ട് ഒരു സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. 15 വർഷമായി കോൺഗ്രസ് ചെയ്യാത്ത കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്ത് തുടങ്ങിയത്. അല്ല, ഞാൻ ഡൽഹിയിൽ ഇപ്പോഴത്തെ കാര്യം പറയാം. വട്ടമേശയുടെ ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ആം ആദ്മി പാർട്ടി, അതിൻ്റെ മുദ്രാവാക്യം, അത് മുന്നിട്ട് വയ്ക്കുന്ന വാഗ്ദാനങ്ങൾ, അതിൻ്റെ മുന്നിലുള്ള വെല്ലുവിളികൾ, അതേക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്.